ഹായ് ഗൈസ്, ദ ഗലിബ്രോ എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ബിഗ് ബോസ് മലയാളം സീസൺ ഫൈവിൻ്റെ ഏറ്റവും പുതിയ അപ്ഡേഷൻ ആയിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത്. ഏതായാലും ബിഗ് ബോസ് മലയാളം സീസൺ ഫൈവ് എന്നാണ് തുടങ്ങാൻ പോകുന്നത്. അതോടൊപ്പം തന്നെ ആർക്കൊക്കെയാണ് ഇൻ്റർവ്യൂ കോൾ ലഭിച്ചത്, ആരൊക്കെയാണ് റിജക്റ്റ് ചെയ്തത് എന്നൊക്കെ നമുക്ക് ഈ വീഡിയോയിലൂടെ കാണാം. എന്തായാലും ബിഗ് ബോസ് മലയാളം സീസൺ ഫൈവ് അടുത്ത മാസം 26 തന്നെ തുടങ്ങും തന്നെയാണ് എല്ലാവരും പ്രതീക്ഷിക്കുന്നത്. ചിലപ്പോൾ അത് മാറാം, എന്തായാലും മുമ്പോട്ട് പോയില്ല, പിന്നിലോട്ടേ വരാൻ ചാൻസ് ഉള്ളൂ. എന്തായാലും ഇപ്പോഴത്തെ ന്യൂസ് അനുസരിച്ച് അടുത്ത മാസം 26 ബിഗ് ബോസ് മലയാളം സീസൺ ഫൈവ് ആരംഭിക്കാൻ പോകുന്നത്. എന്തായാലും ഇത്തവണ ആർക്കൊക്കെയാണ് ഇൻ്റർവ്യൂ കോൾ ലഭിച്ചിരിക്കുന്നത്, അതിൽ ഏറ്റവും പ്രമുഖനായ ഒരു നടനാണ് ബാല. എന്നും വിവാദങ്ങളോടെ സോഷ്യൽ മീഡിയ നിറഞ്ഞു നിൽക്കുന്ന താരമായിരുന്നു ബാല. ഏറ്റവും ഒടുവിലായി നടൻ ഉണ്ണിമുകുന്ദനുമായിട്ടുള്ള വിവാദമടക്കം ബാല സോഷ്യൽ മീഡിയയിൽ അങ്ങനെ തിളങ്ങി നിൽക്കുകയാണ്. എന്നാൽ ബാല ഷോയിലേക്ക് ക്ഷണം സ്വീകരിക്കുമോ എന്നത് നമുക്ക് കണ്ടറിയാം. കാരണം ബാലയെ സമീപിച്ചിട്ടുണ്ട്, അതിന് ബാല ഉത്തരമൊന്നും ഇതുവരെ നൽകിയിട്ടില്ല. പോയ വർഷത്തിലൂടെ, അതായത് സീസൺ 4 പോലെ തന്നെ ഇത്തവണയും LGBTQ കമ്മ്യൂണിറ്റിയെ പ്രതിനിധീകരിക്കുന്നതും ആയിട്ടുള്ള ആൾക്കാർ ഇത്തവണ ഉണ്ടാവുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ട്രാൻസ്ജെൻഡറായ സി ടി ബർണാഡിൻ്റെ ബിഗ് ബോസിലേക്ക് ക്ഷണം കിട്ടിയതായിട്ട് നമുക്ക് റിപ്പോർട്ട് കിട്ടുന്നുണ്ട്. സി ടിയുടെ 2 ഇൻ്റർവ്യൂ കഴിഞ്ഞിട്ടുണ്ടെന്നാണ് നമുക്കിപ്പോൾ ലഭിച്ചിരിക്കുന്ന റിപ്പോർട്ട്. ട്രാൻസ്ജെൻഡറായ ദയാ ഗായത്രിയും ബിഗ് ബോസിലേക്ക് ക്ഷണിച്ചിട്ടുണ്ടെന്നാണ് ഇപ്പോൾ കിട്ടുന്ന റിപ്പോർട്ട്. സോഷ്യൽ മീഡിയയിൽ താരമായ ദയാ ബിഗ് ബോസിലേക്ക് എത്തുമെന്ന് തന്നെയാണ് എല്ലാവരും കരുതുന്നത്. എത്തിയിട്ടുണ്ടെങ്കിൽ തീ പാറുമെന്ന് പറഞ്ഞതിന് ഒരു സംശയവും വേണ്ട. സിനിമാ രംഗത്ത് നിന്ന് ക്ഷണം ലഭിച്ച മറ്റൊരു പ്രമുഖൻ എന്ന് പറയുന്നത് സംവിധായകൻ ഒമർ ലുലുവാണ്. അത് എത്രമാത്രം വിശ്വാസയോഗ്യതമായ കാര്യമാണെന്ന് ഇപ്പോഴും നമുക്ക് ഉറപ്പിച്ച് പറയാൻ സാധിക്കുന്നില്ല. കാരണം ഒമർ ലുലുവിൻ്റെ പുതിയ പടം സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടെന്ന് ഒമർ ലുലു അനൗൺസ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇത്തവണ ഉണ്ടാകുമോ ഇല്ലയോ എന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റുന്നില്ല. സീരിയൽ നടി ഉമാ നായർ എന്തായാലും ഉണ്ടാകും തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. അതോടൊപ്പം തന്നെ നടി പാർവതി നമ്പ്യാരും ഇത്തവണ സീസൺ 5 ഉണ്ടാവുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. കഴിഞ്ഞ സീസൺ 4 ഉണ്ടായിരുന്ന വിനയ് മാധവൻ്റെ സിസ്റ്ററും അതോടൊപ്പം തന്നെ നിരവധി മലയാള സിനിമകളിൽ അഭിനയിച്ച ഒരു നടിയും കൂടിയാണ് പാർവതി നമ്പ്യാർ. അപ്പോൾ ഇത്തവണ ക്ഷണം ലഭിച്ചെന്നാണ് നമുക്ക് കിട്ടുന്ന റിപ്പോർട്ട്. അതോടൊപ്പം തന്നെ സീരിയൽ നടനായ ജിഷൻ മോഹൻ്റെ കാര്യം ഏകദേശം ഉറപ്പിച്ച മട്ടത്തിലാണ് നിൽക്കുന്നത്. 2 ഇൻ്റർവ്യൂവും കഴിഞ്ഞിരിക്കുന്നു എന്നാണ് നമുക്ക് കിട്ടിയിരിക്കുന്ന ന്യൂസ്. അതോടൊപ്പം തന്നെ സിനി ജോസഫ്, അമൃത സജു, ജീവ നമ്പ്യാർ, RJ സംഭു, സന്ദീപ് മോഹൻ തുടങ്ങിയവരുടെ പേരും ക്ഷണിക്കപ്പെട്ടവരുടെ ലിസ്റ്റിൽ നമുക്ക് കേൾക്കപ്പെടുന്നുണ്ട്. ഇത്തവണ സോഷ്യൽ മീഡിയയിലുള്ള താരങ്ങളായ കുറേ ആൾക്കാരെ ഇത്തവണ കോള് പോയിട്ടുണ്ട്. അത് എത്രമാത്രം എത്ര പേര് അതിൽ നിന്ന് സെലക്ട് ആയിട്ടുണ്ടെന്ന് നമുക്ക് ഇതുവരെയും ലഭിച്ചിട്ടില്ല. മല്ലു ജെഡി, ദിയാ കൃഷ്ണ, വൈബർ ഗുക്ക്, അശ്വതി നായർ, ഡോക്ടർ ക്രോം മെൻഡൽ, അഞ്ജലി റിമ തുടങ്ങിയവരെയും ക്ഷണിച്ചതായിട്ടാണ് നമുക്ക് കിട്ടിയിരിക്കുന്ന റിപ്പോർട്ട്. അതോടൊപ്പം തന്നെ വേറൊരു ന്യൂസ് എന്ന് പറയുന്നത് ശ്രീനാഥ് ബാസി ഇത്തവണ ഉണ്ടാകും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ഏറ്റവും വലിയൊരു പേരാണ് ശ്രീനാഥ് ബാസി. സീസൺ 5 ശ്രീനാഥ് ബാസി ഉണ്ടെങ്കിൽ അത് വേറൊരു തലത്തിലേക്ക് എത്തിപ്പെടുന്നു തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. പക്ഷേ ഇതുവരെയും പോസിറ്റീവായിട്ടുള്ളൊരു റിപ്പോർട്ട് നമുക്ക് അതിൽ നിന്ന് ലഭിച്ചിട്ടില്ല. എന്തായാലും സോഷ്യൽ മീഡിയയിൽ താരമായ ദാസേട്ടൻ കോഴിക്കോടിന് ക്ഷണം ലഭിച്ചിട്ടുണ്ട്. ആദ്യഘട്ട ഓഡിഷൻ പൂർത്തിയായിട്ടാണ് നമുക്ക് കിട്ടിയിരിക്കുന്ന റിപ്പോർട്ട്. 2 ഇൻ്റർവ്യൂ കഴിഞ്ഞിട്ടുണ്ടെന്നുമാണ് പലരും പറയുന്നത്. എന്തായാലും 200 പേരുകളിൽ നിന്നാണ് അന്തിമഘട്ടത്തിലേക്ക് ചിലരെയൊക്കെ സെലക്ട് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇതിൽ ആരൊക്കെ ഉണ്ടാവുമെന്ന് അറിയണമെങ്കിൽ നമുക്ക് 26 വരെ തന്നെ വെയിറ്റ് ചെയ്യണം. ഷോ തുടങ്ങുന്നവരെ കാത്തിരിക്കണം ആരൊക്കെ ഉണ്ടാവുന്ന. എന്തായാലും ഇതിൽ നിന്ന് കുറച്ച് പേരെങ്കിലും ഉറപ്പായിട്ട് ഉണ്ടാകാനുള്ള ചാൻസ്, കാരണം ഇത് ജെനുവിനായിട്ട് നമുക്ക് കിട്ടിയിരിക്കുന്ന ഒരു റിപ്പോർട്ടാണ്. ആരൊക്കെ ക്ഷണിക്കപ്പെട്ടിട്ടുള്ള കാര്യങ്ങളൊക്കെ എന്തായാലും ഷോയ്ക്ക് വേണ്ടി നമുക്ക് കാത്തിരിക്കാം. ഷോ തുടങ്ങുമ്പോൾ നമുക്ക് എന്തായാലും കാര്യങ്ങൾ വിശദമായിട്ട് തന്നെ കാണാം.